ഒരു ഫസ്റ്റ് ഫിലിം എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പാട്ട് ഇത്രയേറെ ഹൈപ്പ് കയറുമ്പോഴത്തേനും അതും ഇത്രയും ലോകമെമ്പാടും രജിസ്റ്റർ ആയിട്ടുള്ള അഡാർലോ എന്ന സിനിമയിൽ ഒരു പങ്കുവഹിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അതോടൊപ്പം തന്നെ ഈ പാട്ട് ഇത് ആൾക്കാർ ഇത്രയും കേരള ജനത ഇത്രയും നെഞ്ചിലേറ്റി പാടുന്നുണ്ട് എന്നറിയുമ്പോഴത്തേനും അത് തന്നെ വളരെ ഒരു സന്തോഷമാണ്. സിനിമ എന്നുള്ളൊരു പല ചെറുപ്പപ്രായമുള്ള ഒരു ഭ്രാന്ത് പോലെ നമുക്ക് മനസ്സിലുള്ളിൽ കടന്നുകൂടിയായിരുന്നു സിനിമ എന്നുള്ളൊരു ഭ്രാന്ത്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് കയറി വരണമെന്ന് വളരെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സിറ്റുവേഷനും സാഹചര്യങ്ങളൊക്കെ വളരെ ചെറുതായിരുന്നു. അച്ഛന് ചെറിയൊരു തുച്ഛമായ ശമ്പളത്തിലുള്ള ജോലി ഉള്ളായിരുന്നു. പിന്നെ ഞാൻ അവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ വളർന്ന് പഠിച്ചൊരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വ്യക്തി ആവണമെന്നായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഈ മ്യൂസിക് ഫീൽഡ് അങ്ങനൊന്നും അവർക്ക് താല്പര്യമില്ലായിരുന്നു. സിനിമ എന്നുള്ളൊരു മേഖലയോട് തന്നെ ഞാനിങ്ങനെ ഒരുപാട് ഇഷ്ടം കാണിക്കുമ്പോഴത്തേനും അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ കഴിവിനെ അംഗീകരിക്കാഞ്ഞിട്ടുമല്ല, പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് ഇതിനു വേണ്ടി തയ്യാറെടുത്തു, സിനിമ എന്നുള്ളൊരു മേഖലയിലോട്ട് തയ്യാറെടുത്തപ്പോൾ എനിക്ക് പാട്ടുകളോട് കൂടുതൽ ഇഷ്ടം തോന്നി. ഇത് കൂടുതലും വെസ്റ്റേൺ സോങ്സ് ഒക്കെ കേട്ട് തുടങ്ങിയപ്പോഴാണ് ഇത് എനിക്കും ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ മ്യൂസിക്കും പാട്ടുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു താല്പര്യം ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെ കൂടുതലും ഞാൻ ചെറുപ്പം മുതലേ വെസ്റ്റേൺ സോങ്സിനോട് കൂടുതൽ ഇങ്ങനെ കേട്ട് കേട്ട് പരിചയം ഉണ്ടായിരുന്നു, പരിചയപ്പെട്ടു വന്നു, പാട്ടുകൾ കേട്ട് പരിചയപ്പെട്ടു വന്നു. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു, ഇങ്ങനൊരു മ്യൂസിക് പാട്ടിൻ്റെ ടെക്നിക്കൽ സൈഡ് എങ്ങനെയാന്ന്. അപ്പോൾ ചെറുപ്പത്തിൽ മ്യൂസിക്കിനോട് താല്പര്യം തോന്നി തുടങ്ങിയപ്പോഴത്തേനും ചെറിയ മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴി മ്യൂസിക് മേക്കിംഗ് ജാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻസ് വഴി ചെറിയ ചെറിയ പാറ്റേൺസും മ്യൂസിക്കും ഒക്കെ ഉണ്ടാക്കി ചെറിയ രീതിയിൽ മ്യൂസിക് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് കുറച്ച് ബേസിക്സ് എനിക്ക് അറിയാൻ പറ്റി, ഇതിങ്ങനെയാണ് ചെയ്ത് തുടങ്ങുന്നത് എന്നൊക്കെ അറിയാൻ പറ്റി. പിന്നീട് ഇതിലേക്ക് കടന്നത് എഫ് എൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കൊണ്ടാണ്. സോഫ്റ്റ്വെയറുടെ ഡെമോ വേർഷൻ യൂസ് ചെയ്ത് കുറച്ച് നാളതിനെ പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു സൈഡ്, മ്യൂസിക് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സൈഡ് ആർക്കും നമുക്ക് അതിനോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി തുടങ്ങിയപ്പോഴാണ് മ്യൂസിക് എന്നുള്ളൊരു മേഖലയിലോട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങിയത്. മ്യൂസിക് മാത്രമല്ല സിനിമ എന്നൊരു മേഖലയിലെ ടെക്നിക്കൽ സൈഡുകളെക്കുറിച്ച് അറിയാൻ എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അതറിയാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് കുറവായതുകൊണ്ട് എനിക്ക് എൻ്റെ ഫ്രീഡത്തിൽ നിന്ന് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അറിയാൻ ശ്രമിക്കുക. ക്യാമറ എഡിറ്റിംഗ് അങ്ങനെ ഓരോ ഭാഗങ്ങളാണെങ്കിൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ സ്വയമായിട്ട് അറിയാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായി തുടങ്ങിയത്. അഡാർ ലെവലിലേക്ക് ഞാൻ എത്തുന്നത് സോഷ്യൽ മീഡിയ വഴിയുള്ളൊരു ഓഡീഷൻ വഴിയായിരുന്നു അഡാർ ലെവലിലേക്ക് എത്തിയത്. അപ്പം സോഷ്യൽ മീഡിയ വഴി കഴിവുകൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കുറേ കലാകാരന്മാരെ അദ്ദേഹം തിരഞ്ഞെടുക്കുക, അവരെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മളെ കോൺടാക്ട് ചെയ്തപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ല. പിന്നീട് രണ്ടാമത് അവർ എന്ന് പറഞ്ഞാൽ ഒരു തവണ കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയില്ല, പിന്നെ അത് വേണ്ട എന്ന രീതിയിൽ ഉപേക്ഷിച്ച രീതിയിലായിരുന്നു. പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ശ്രമിച്ചു. നമ്മുടെ ഒരു കലാകാരൻ്റെ കഴിവിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെ അവർ നമുക്ക് വേണ്ടി അത്രയൊരു വേദി ഉണ്ടാക്കി തന്നു. ഇതുപോലെ അഡാർ ലെവല് ഓഡീഷന് പങ്കെടുക്കാതെ തന്നെ അദ്ദേഹം നമ്മളെ നേരിട്ട് വിളിച്ചിട്ട് നമുക്ക് കഴിവുണ്ടെന്ന് അദ്ദേഹം ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ സിനിമയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന അദ്ദേഹത്തെ കാണിക്കുന്ന സാമ്പിള് ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന എടിപെണ്ണെ ഫ്രീക്വണ്ണെ എന്ന ഗാനം തന്നെയാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കേൾപ്പിച്ച പാട്ട്. അതിൽ കൂടെ അദ്ദേഹം ഇതിനോട് കൺവിക്സ് ആവുമായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹം, ഒമർ ലുലു എന്ന ഒരു സംവിധായകൻ, അദ്ദേഹം വളരെ നല്ല കലാകാരന്മാരെ ക്രിയേറ്റിവിറ്റിയെ മനസ്സിലാക്കി അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്ന ഒരു നല്ലൊരു ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം ആണ് എന്നെ ആദ്യം ഈ പാട്ട് ചെയ്തോളാനുള്ളൊരു കോൺഫിഡൻസ്, നല്ല രീതിയിലുള്ളൊരു കോൺഫിഡൻസ് സജസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം. ഈ പാട്ടിൻ്റെ ലിറിക്സ് എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ മനസ്സിലുള്ളൊരു ട്രെൻഡ്, ആ ട്രെൻഡ് നമുക്ക് എങ്ങനെ ലിറിക്കലി ആക്കാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല മലയാള ഭാഷയിൽ കൂടുതലും എല്ലാ പാട്ടുകളും വരികൾ എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ മെലഡി സോങ്സ് ആണെങ്കിലും ഇപ്പോൾ അടിച്ചുപൊളി ഗാനങ്ങളാണെങ്കിലും ഈ ഇതിൻ്റെ എല്ലാം ട്യൂൺസും
ബി ജി എംസ് ഒക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ഇതിന് പ്രത്യേകിച്ച് വരികൾക്ക് വ്യത്യാസം ഒന്നുമില്ല. അപ്പം ഞാൻ പുതിയൊരു എക്സ്പെരിമെൻ്റലായിട്ട് കൊണ്ടുവന്നതാണ് നമ്മൾ സംസാരിക്കുന്ന ഭാഷ, ടോക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ആ ഭാഷ വരികളായിട്ട് എഴുതി അതൊരു പോപ്പ് മ്യൂസിക്കിനകത്ത് ആഡ് ചെയ്താൽ എങ്ങനെ അത് എക്സ്പെരിമെൻ്റലായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ആദ്യം ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഇതൊരു 4 വർഷം മുമ്പ് ഞാൻ എഴുതി ചിട്ടപ്പെടുത്തിയായിരുന്നു ഈ വരികൾ. അപ്പോൾ അതിന് ബേസിക്സ് ആയിട്ടുള്ളൊരു ട്യൂൺ ഉണ്ടായിരുന്നു, അത് സിനിമയിലേക്ക് കയറുന്നത്തെ രീതിയിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ലായിരുന്നു, പക്ഷേ എങ്കിൽ പോലും അതിനൊരു ബേസിക് ട്യൂൺ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കേൾപ്പിച്ചപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് മനസ്സിലായി. പിന്നെ അദ്ദേഹം ഷാൻ റഹ്മാൻ എന്നൊരു മ്യൂസിക് ഡയറക്ടറുമായിട്ട് നമ്മളെ കമ്പൈൻ ചെയ്തു. അദ്ദേഹം വളരെ എന്താ പറയുക, വളരെ കഴിവുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. ഒരു ചിട്ടയില്ലാത്തൊരു മ്യൂസിക്കിനെ അദ്ദേഹം നല്ല രീതിയിൽ സിനിമ എന്നൊരു ലെവലിലേക്ക് മ്യൂസിക് നേരിട്ട് കമ്പോസ് ചെയ്ത് അതിന് ബി ജി എം ട്രാക്ക് ഉണ്ടാക്കി. അതും ആദ്യമായിട്ട് സിനിമയിൽ പാടാൻ പോകുന്നൊരു അല്ല സിനിമയിൽ വരികൾ എഴുതുന്ന ഒരു കലാകാരന് വേണ്ടി ഇത്രയും മാക്സിമം ഔട്ട്പുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവും ഡെഡിക്കേഷനും തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനോടുള്ള ആ ഡെഡിക്കേഷൻ കൊണ്ടാണ് അദ്ദേഹം ഇത്ര വിശ്വാസത്തോടെ ഈ പാട്ടിനെ ഇത്ര നല്ല രീതിയിൽ മ്യൂസിക് ചിട്ടപ്പെടുത്തിയതും അതിനുള്ള ബി ജി എം ട്രാക്സ് ചെയ്തതും. റിതം സെയിം അല്ല എങ്കിൽ പോലും അതിനോട് സെയിം നിൽക്കുന്നത് ഒരു നമുക്കിപ്പോൾ വരികൾ പാടും, നമുക്കൊരിക്കലും വരികൾ പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ എഴുതുന്ന വരികൾ ഒരിക്കലും ഒരാളെ പറഞ്ഞു കേൾപ്പിച്ചാൽ അയാൾക്ക് അക്സെപ്റ്റഡ് ആവണമെന്നില്ല. അപ്പം അത് നമുക്ക് ഒരു ബേസിക് ട്യൂൺ നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ കണ്ടെത്തണം. അതിൽ നിന്നാണ് പിന്നെ നമുക്കതിൽ നല്ല മ്യൂസിക് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കും അതിൻ്റെ മ്യൂസിക് ഡയറക്ടറാകാം. പക്ഷേ അതിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഷാൻ റഹ്മാൻ സാർ. അദ്ദേഹം വളരെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അധികം സ്ട്രെസ്ഡ് ആയിട്ടല്ലാതെ നമ്മൾ, ഞാനൊരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഈ പാട്ടിനെ മ്യൂസിക് നല്ലതായിട്ട് കമ്പോസ് ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പക്ഷേ അതിൻ്റെ മെത്തേഡ്സൊക്കെ അദ്ദേഹത്തിന് നല്ലതായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടും നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും അദ്ദേഹം ഇത്ര സമയ കാലാവധിക്കുള്ളിൽ നല്ല രീതിയിലുള്ളൊരു മ്യൂസിക്കായിട്ട് ചിട്ടപ്പെടുത്തിയെടുത്ത് അതിന് ബി ജി എം ചെയ്തു തന്നാണ്. അഡാർലോ എന്ന സിനിമ എന്ന് പറയുമ്പോൾ അതൊരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. ഈ മ്യൂസിക്കൽ ലവ് സ്റ്റോറിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള മ്യൂസിക്കുകൾ തന്നെയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന പാട്ടുകൾ അദ്ദേഹം തിരഞ്ഞെടുക്കുമായിരുന്നു. അതിപ്പം ഈ പാട്ടിന് ഈ സിനിമയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു, പാട്ടിൻ്റെ ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെട്ടു. അത് ഷാൻ റഹ്മാൻ എന്ന ഒരു വലിയ മ്യൂസിക് ഡയറക്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് വന്നപ്പോഴത്തേനും അതിന് ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹം ഇതിന്ന് പാട്ടായിട്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് ഈ പാട്ട് സോഷ്യൽ മീഡിയ വഴി അയച്ചു കൊടുത്തിട്ടില്ലായിരുന്നു, നേരിട്ട് അദ്ദേഹത്തെ കാണുമ്പോഴത്തേനും. സോഷ്യൽ മീഡിയ വഴി കുറച്ച് പാട്ടുകൾ കവർ സോങ്, അതുപോലെ തന്നെ മൊബൈൽ വീഡിയോസിലൂടെയാണ് ഞാൻ ആദ്യം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിട്ട് വന്നത്. മൊബൈൽ മീഡിയസ് വഴി ഞാൻ കൂടുതൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേനും അദ്ദേഹം ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ ഒരു സിനിമാ മേഖലയിലോട്ട് വലിയ അറിവില്ലായിരുന്നുകൊണ്ട് ഇദ്ദേഹമാണ് മെസ്സേജ് അയക്കുന്നതെന്ന് എനിക്ക് ഒരു തീർച്ചയില്ലായിരുന്നു. പിന്നെ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്, അതെല്ലാം കാരണം നമുക്കത് പരിഗണന കൊടുത്തില്ല. പക്ഷേ സോഷ്യൽ മീഡിയ വഴിയുള്ളൊരു ഫൈൻഡിങ്ങിലൂടെ തന്നെയാണ് കണ്ടെത്തിയത്. ഇതിനു മുമ്പ് ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ജിന്ന് എന്ന് പറയുന്നൊരു മ്യൂസിക്കൽ ആൽബം. അത് ഒരു പക്ഷേ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പ്ലസ് ടു കാരി പെണ്ണ എന്ന വരികൾ തുടങ്ങുന്ന ഗാനം, അതിൻ്റെ ലിറിക്സും അതിൻ്റെ മ്യൂസിക് കമ്പോസിഷനും ഞാൻ തന്നെയാണ് ചെയ്തത്. അത് നമുക്ക് അത് ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ആൽബം ഇറക്കുമ്പോൾ ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഒരുപാട് ഡിഫെക്ട്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിൽ ഒതുങ്ങുന്ന അതിൽ വെച്ച് നമുക്ക് ആ പാട്ട് ചെയ്യാമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അതത്ര പെർഫെക്റ്റ് ആക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നീട് അതെൻ്റെ ഒരു ഫ്രണ്ട് ടി എ ജവാദ് എന്ന് പറയുന്ന ഒരു ഗായകനുണ്ടായിരുന്നു, അദ്ദേഹം പാട്ട് എടുത്തിട്ട് റീമേക്ക് ചെയ്തു. റീമേക്ക് ചെയ്തിട്ട് നല്ല പുതിയ എക്യുപ്മെൻസും പുതിയ മ്യൂസിക് ഇൻസ്ട്രുമെൻസും എല്ലാം വെച്ച് ചെയ്തപ്പോഴത്തേനും അത് നല്ല രീതിയിൽ ഹിറ്റായി. അപ്പം ആ രീതിയിലും എനിക്കൊരു നമ്മുടെ ഒരു കയ്യൊപ്പ് അവിടെ പാട്ടെന്നുള്ളൊരു മേഖലയിൽ കയ്യൊപ്പ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ചെറുപ്പം മുതൽ തന്നെ മ്യൂസിക് പഠിച്ചിട്ടില്ല, പഠിക്കണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട്. പിന്നെ അത് ഞാൻ അതിനോട് വലിയ ആഗ്രഹങ്ങൾ ചോദിച്ചില്ല, അങ്ങനൊരു കാര്യത്തിനോട് വലിയ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചില്ല. പക്ഷേ എനിക്ക്
ഉറപ്പുണ്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റും, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റും. ഇന്നും എനിക്ക് ആഗ്രഹമുണ്ട് മ്യൂസിക് നാളെ മുതൽ പഠിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ നമുക്ക് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നമുക്കത് പഠിക്കാൻ പറ്റാത്തത്. എക്സൈറ്റഡ് ആയിരുന്നു ഫസ്റ്റ് ടൈം നമ്മളിത് പാടുമ്പോൾ, വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഷാൻഡ്രമാൻ സാറിൻ്റെ സ്റ്റുഡിയോയിൽ പോയി നമ്മളിത് പാടുമ്പോൾ ഫസ്റ്റ് ടേക്കിന് തന്നെ ഓക്കെ ആയി. അത്രയേറെ കോൺഫിഡൻസ് ആണ് അദ്ദേഹം തന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ അതിനു മുമ്പ് എൻ്റെ മനസ്സിലുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നു, അദ്ദേഹം ഭയങ്കര ഇൻ്റലക്ച്വലായിട്ട് സംസാരിക്കുന്നു, വളരെ ശാഠ്യത്തോടെ വീണ്ടും വീണ്ടും പാടാൻ പറയുന്നു, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ളൊരു കാഴ്ചപ്പാട്. പക്ഷേ അദ്ദേഹം വളരെ കൂളായിട്ടുള്ളൊരു മനുഷ്യൻ, നമുക്ക് എന്തുമാത്രം ഫ്രണ്ട്ലി ആയിട്ട് അന്നാണ് എനിക്ക് മനസ്സിലായത്, ഒരു ആർട്ടിസ്റ്റുമായിട്ട് എന്തുമാത്രം ഫ്രണ്ട്ലി ആയിട്ട് നിന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം അതുപോലെ തന്നെയാണ് എന്നോട് ബിഹേവ് ചെയ്തതും, നല്ലൊരു കലാകാരൻ എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹം എന്നോട് ബിഹേവ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് അതുപോലുള്ള റെസ്പെക്റ്റ്, ഒരു ഫ്രണ്ട്ലി മൈൻഡ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് മാക്സിമം ഔട്ട്പുട്ട് തന്നെ നമുക്ക് പാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഫാമിലിയും, എൻ്റെ വീട് കോട്ടയം കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കറുകച്ചാൽ നെത്തല്ലൂർ എന്നാണ് എൻ്റെ സ്ഥലപ്രദേശത്തിൻ്റെ പേര്. അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ ഇങ്ങനെയടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അച്ഛൻ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ്, എന്നാൽ പൊതുപ്രവർത്തനം എല്ലാ മേഖലയിലും ഉണ്ട്. പിന്നെ അമ്മ ഹോട്ടൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നു, ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത്. അനിയത്തി ഡിഗ്രിക്ക് പഠിക്കുന്നു, ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്നു. അപ്പം ജീവിത സാഹചര്യത്തിൽ എനിക്കൊരു ഉയർച്ച ഉണ്ടായിരുന്നില്ല, കാരണം ഒരു കോഴ്സിന് ഞാൻ പഠിച്ചു, അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, മ്യൂസിക് എന്നുള്ളൊരു സ്വപ്നമായിട്ട് ഇറങ്ങിത്തിരിച്ചു, എന്നാൽ മ്യൂസിക് പഠിക്കാനും പറ്റിയില്ല. അപ്പം വീട്ടിലുള്ളവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു, ഇവൻ മ്യൂസിക് എന്നുള്ളൊരു മേഖലയിലും ഇവന് ലേണിംഗ് ഇല്ല, അല്ലാതെ പ്രൊഫഷണലായിട്ടുള്ളൊരു മേഖലയിൽ ലേണിംഗ് ഇല്ല, ഇവൻ്റെ ഫ്യൂച്ചർ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും തോന്നി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു അവസരം വന്നത്. അന്ന് അതിന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സമയമുണ്ട്. ഈ പാട്ട് ഞാൻ 4 വർഷം മുമ്പ് എഴുതുമ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു കോൺഫിഡൻസ് എന്നാന്ന് പറഞ്ഞാൽ ഈ പാട്ട് സിനിമയിലെടുക്കാൻ പറ്റും, സിനിമയിലോട്ട് ആപ്റ്റാണ് എന്നുള്ള രീതിയിലാണ് ഇതിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ട് എൻ്റെ കയ്യിൽ 4 വർഷം കയ്യിൽ ഒതുക്കി വെച്ച് തന്ന എന്തിനാന്ന് പറഞ്ഞാൽ, കുറച്ച് പാഠങ്ങൾ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നു. ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കണം. എൻ്റെ അന്നത്തെ ആ പ്രായത്തിൽ എനിക്ക് ഈ പാട്ട് ഞാൻ പാടിയിരുന്നെങ്കിൽ, ഈ പാട്ടൊരു സിനിമയിൽ വന്നിരുന്നെങ്കിൽ, ഒരിക്കലും എനിക്ക് 4 പേര് അറിയുന്ന ഒരാളായിട്ട് ഒരിക്കലും വളർന്നു വരാൻ പറ്റില്ലായിരുന്നു. ഒരു പാട്ട് കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാതായിപ്പോയി കഴിഞ്ഞ ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാനായി മാറിയേനെ. പക്ഷേ കുറച്ച് അനുഭവങ്ങൾ, ദൈവം എന്ന് പറയുന്ന മുകളിലുള്ള ഒരാളുണ്ട്, അദ്ദേഹം എനിക്ക് കുറേ അനുഭവങ്ങൾ തന്നു. ആ സുപ്രീം പവറാണ് എനിക്ക് ഇത്ര അനുഭവങ്ങൾ തന്ന്, ഈ ഒരു പ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയതും, ഇങ്ങനെ ഒരു മേഖലയിൽ എത്തിപ്പെട്ടതും. സിനിമ എന്ന മേഖലയിൽ എനിക്ക് ഏറ്റവും താല്പര്യം, അതിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൊരു തമാശയായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ഇപ്പം ഞാൻ ഇനീഷ്യൽ പോയിൻ്റ്, സിനിമ എന്ന സ്റ്റേജിൽ ഞാൻ ഇനീഷ്യൽ പോയിൻ്റാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് എന്തുമാത്രം എക്സ്പീരിയൻസ്ഡ് ആയെന്ന് അറിയുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് എൻ്റെ സ്വന്തം സിനിമ എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. സിനിമയിൽ പാട്ട് മാത്രമല്ല, ഡയറക്റ്റിംഗ്, ആക്ടിങ്, മ്യൂസിക് ഡയറക്ടറിങ്, എല്ലാ മേഖലയിലും എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ നമ്മൾ ഓരോ സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക, അല്ലാതെ എനിക്കത് ചെയ്യണം എന്നുള്ള മനസ്സിലൊരാഗ്രഹം കൊണ്ട് മാത്രം നടന്നിട്ട് കാര്യമില്ല. അതിനെന്തൊക്കെ വഴികൾ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തണം. അല്ലാതെ ഇപ്പം എന്നെപ്പോലെ തന്നെ സിനിമയോട് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സിനിമാ മേഖലയിലോട്ട് കടന്നു വരാൻ, അല്ലെങ്കിൽ സിനിമ എന്നുള്ളൊരു ഒരാഗ്രഹം മനസ്സിലുള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു അത്ര ആൾക്കാർ സിനിമ എന്തെങ്കിലും എൻ്റെ അടുത്ത് വരും എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് കൂടുതൽ ആൾക്കാർ നടത്തുന്നത്. എന്നെങ്കിലും എന്നെ അവർ കണ്ടെത്തും, എന്തെങ്കിലും എനിക്കൊരു അവസരം കിട്ടും. അത് മാറ്റി, ആ ചിന്ത മാറ്റുക. സിനിമയിലേക്ക് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, സിനിമയിലോട്ടൊരു വേ ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അതിന് നമ്മൾ കൂടുതൽ പരിശ്രമിച്ചേ പറ്റത്തുള്ളൂ. അതിന് കൂടുതൽ ബന്ധങ്ങൾ വേണം, കുറേ ആൾക്കാരുടെ സ്നേഹം വേണം, എല്ലാവരെയും മനസ്സ് പിടിച്ച് പറ്റണം. അതിനുപരി നമുക്ക് നല്ല കഴിവ് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കണം. അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിനിമ എന്നുള്ളൊരു സ്റ്റേജിലോട്ട് എത്താൻ പറ്റൂ. പിന്നെ സിനിമ എന്നുള്ളൊരു മേഖല നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കണം. സിനിമ എന്നുള്ളൊരു മേഖല നമ്മളുടെ വാശിപ്പുറത്ത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടുള്ളൊരു വാശിപ്പുറത്ത് ചെയ്യാനുള്ളൊരു കാര്യമല്ല.
സിനിമ എന്നൊരു മേഖല തന്നെ പഠിക്കാനുണ്ട്, ഒരുപാട് ഒരു കോഴ്സ് തന്നെ പഠിക്കാനുണ്ട് സിനിമ എന്നുള്ള മേഖല തന്നെ. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ സിനിമ എന്നുള്ളൊരു മേഖല നമുക്ക് കാലുറച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ആഗ്രഹം ഇതാണ്, സിനിമ എന്നുള്ളൊരു താല്പര്യം ഉള്ളിലുള്ളതുകൊണ്ട് ഒരു സിനിമ എൻ്റെ പേരിലൊരു സിനിമ ഇറങ്ങണം എന്ന് തന്നെയാണ് എനിക്കൊരു താല്പര്യമുള്ളത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. പിന്നെ ഈ സിനിമയിലാണെങ്കിൽ തന്നെ പാട്ട് എഴുതി പാട്ട് പാടി അതിനൊപ്പം തന്നെ എനിക്ക് അഭിനയിക്കാനും ഒരവസരം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതിലുപരി ഉമർ ലുലു എന്നൊരു സംവിധായകൻ, അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുന്നു. എനിക്കിങ്ങനെ ഒരാഗ്രഹം മനസ്സിലുണ്ടെന്ന് അറിഞ്ഞ് തന്നെ അദ്ദേഹം എനിക്കൊരവസരം തന്നതിന് വളരെ നന്ദിയുണ്ട്. അഡാർ ലവലിൽ അഭിനയിക്കുന്ന ക്യാരക്ടർ എനിക്ക് ഒരു മെയിൻലി ക്യാരക്ടറില്ല, കാരണം ഓഡിഷൻ വഴി ഒരുപാട് കലാകാരന്മാരെ സിനിമയിലോട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം കഥാപാത്രത്തിനുള്ള പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. കാരണം അഭിനയത്തിൻ്റെ ഒരു ഓഡീഷനിലൂടെ വന്ന ഒരു വ്യക്തിയല്ല ഞാൻ. മ്യൂസിക്, പാട്ട് എഴുതുക, ലിറിക്കിസ്റ്റ് അങ്ങനെ ഒരു മേഖലയായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് ഒരു അഭിനയിക്കാനൊരു വേഷം തരുമെന്ന് സജസ്റ്റ് ചെയ്തു. എനിക്ക് ഇത്രയേ ഉള്ളൂ, മറ്റൊരാളുടെ അവസരം കളഞ്ഞ് എനിക്ക് അഭിനയിക്കണം താല്പര്യമില്ല. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ്സ് ഇല്ലാത്ത വേഷങ്ങൾ തന്നെ ആയിരിക്കും എനിക്ക് സിനിമയിലുള്ളത്. പക്ഷേ എല്ലാവരും അറിയുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിം നമുക്കുണ്ടാവും. ഡിസ്ലൈക്ക് എന്ന് പറയുന്നത് അത് ഒരു മാനസികാവസ്ഥയാണ്. 10 പേര് ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ ഞാനും ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ ഓരോരുത്തരെ വിലയിരുത്തൽ വെച്ച് അവരെ ചെയ്തിട്ടുണ്ട് ഡിസ്ലൈക്ക്. അതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ പാട്ടിനെ ഇഷ്ടമല്ലാത്തവരുണ്ടായിരിക്കാം, ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, അങ്ങനെ ചെയ്തിട്ടുണ്ട്. കൂടുതലും ചെയ്തത് ഇങ്ങനെയാണ്, 10 പേര് ഡിസ്ലൈക്ക് ചെയ്യുന്നു, അതിനൊപ്പം ഞാനും ഡിസ്ലൈക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് നാണക്കേടാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൂടുതലും ആൾക്കാർ ഡിസ്ലൈക്ക് ചെയ്തത്. അപ്പം എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ഒരു കാര്യത്തെ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ ഡിസ്ലൈക്ക് ചെയ്യുക, അതിനെ എന്താണ് ഔട്ട്പുട്ട് ഉണ്ടോ ഇല്ലയോ എന്നറിഞ്ഞിട്ട് മാത്രം അതിനെ ഡിസ്ലൈക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു, അതിന് എനിക്ക് യാതൊരു താല്പര്യമോ കുറവൊന്നുമില്ല, അതിനൊരു ഔട്ട്പുട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ ഈ ഡിസ്ലൈക്കിനോട് എനിക്ക് നന്ദിയേ പറയാനുള്ളൂ. കാരണം ഡിസ്ലൈക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പാട്ടുകാരനാണ് ഇത് എഴുതിയത്, അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയോടൊപ്പം തന്നെ ഒഴുക്കിൽ പോകുന്നൊരു പാട്ടായിട്ട് ഇത് പോവുകയുള്ളായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരാളാണ് ഈ പാട്ട് എഴുതിയത് എന്ന് ലോകം അറിഞ്ഞു. എല്ലാവരും അത്യാവശ്യം ആൾക്കാർ എന്നെ അറിയാം എന്നുള്ളൊരു രീതിയിലെത്തിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ സമയത്ത് എനിക്ക് നല്ല വിഷമം തോന്നി. നമ്മൾക്ക് ഒരാൽബം ചെയ്തു, അല്ലെങ്കിൽ മ്യൂസിക്കൽ വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്തു, അതിൻ്റെ വ്യൂസിൽ നമുക്ക് ബെനിഫിറ്റ്സേ ഉള്ളൂ. ഒരു വ്യൂ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇത്ര വ്യൂ കൊണ്ട് നമുക്കതിനുള്ള ഇൻകം അല്ലെങ്കിൽ ബെനിഫിറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ കലാകാരനെ മനസ്സിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ബെറ്റർ സൈഡ് ലൈക്ക് തന്നെയാണ്. അതിന് ഡിസ്ലൈക്ക് കിട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം വരും. അതെന്തിൻ്റെ പുറത്തുള്ള വിദ്വേഷം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് കൊണ്ടായിരിക്കാം ഡിസ്ലൈക്കുകൾ ഉണ്ടാകും. പക്ഷേ ലൈക്ക് കിട്ടുമ്പോൾ മാത്രമേ ഒരു കലാകാരന് അതിനൊരു അപ്രിസിയേഷൻ ഉണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ പ്ലേ ചെയ്യുന്നതിനാണ് ഒരു വ്യൂ എന്ന് പറയുന്നത്. ഒരു ഡിവൈസിൽ ഒരു തവണ പ്ലേ ചെയ്യുന്നതിനാണ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വ്യൂ നമുക്ക് കാണാം, ഏത് രീതിയിലും കാണാം, മനസ്സിന് ഇഷ്ടപ്പെട്ടും കാണാം, ഇഷ്ടപ്പെടാതെയും കാണാം. ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ലൈക്കും ഡിസ്ലൈക്കും ഉള്ളത്. അപ്പോൾ ഇത്ര ഡിസ്ലൈക്ക് വരുമ്പോഴത്തേനും എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു മാനസികാവസ്ഥ എനിക്കും ഉണ്ടായി, ഒരുപാട് വിഷമമുണ്ടായി. അത് ഈ 20-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ് പാട്ട് റിലീസ് ചെയ്യുന്നത്. 6 മണി മുതലൊരു 10 മണി വരെ നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നീട് 1 മില്യൺ രാവിലെ എണീറ്റപ്പോൾ 1 മില്യൺ വ്യൂസ് കൂടിയപ്പോഴാണ് ഒരു ധൈര്യം ഉണ്ടായി തുടങ്ങിയത്. എന്നിട്ടും ആ വിഷമം ഉള്ളിൽ നിന്ന് മാറുന്നില്ലായിരുന്നു. കലാകാരൻ എന്ന നിലയ്ക്ക് ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസും FB വഴിയുള്ള പോസ്റ്റുകളും, പിന്നെ അതിനൊപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാർ വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ നാട്ടുകാർ ഒപ്പം ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഇവിടെ കിട്ടില്ലായിരുന്നു. അവർ നല്ല രീതിയിൽ, അവരുടെ നാട്ടിലുള്ള കൂട്ടുകാരാണെങ്കിലും എന്നെ അറിയാത്തവർ പോലും ആണെങ്കിലും ഈ പാട്ടിനെ മനസ്സിലാക്കി, എൻ്റെ കഴിവിനെ മനസ്സിലാക്കി, അവർ FB വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒരുപാട് ലൈവുകൾ വന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്കിലുള്ള കൂട്ടുകാർ വളരെയധികം സപ്പോർട്ടീവായിരുന്നു. അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, ഈ പാട്ടിനെ സപ്പോർട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മയോടാണ്. അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു കലാകാരൻ വളർന്നു വരത്തേ ഇല്ലായിരുന്നു.
പിന്നെ യൂട്യൂബ് മീഡിയ, യൂട്യൂബ് മീഡിയയിൽ എനിക്ക് പറയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷ്ണു മീഡിയ കഫേ എന്ന് പറഞ്ഞൊരു ചാനലായിരുന്നു ഞാൻ എൻ്റെ വീഡിയോസ് മൊബൈൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റിയോ ക്ലാരിറ്റിയോ ഒന്നും നോക്കാതെ തന്നെ ഒരു കലാകാരനെ സപ്പോർട്ട് ചെയ്യണം എന്ന നിലയിൽ തന്നെയായിരുന്നു അവർ വീഡിയോസ് എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. അവരോടും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ട്രോളേഴ്സിനോടാണ്. ഡിസ്ലൈക്ക് വന്ന് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകേണ്ട ഒരു പാട്ട് ട്രോളേഴ്സ് നല്ല രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി വഴി ട്രോളുകളിലൂടെ തമാശ ഉണ്ടാക്കിയെടുത്ത് ആൾക്കാരുടെ മനസ്സിലോട്ട് അതിനിടം പിടിപ്പിച്ചുകൊണ്ടാണ് ഈ പാട്ട് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ. അങ്ങനെ ആ ശ്രദ്ധ പറ്റിയതുകൊണ്ടാണ് ഇതിന് ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടായി തുടങ്ങിയത്. അതിന് ട്രോളേഴ്സിനോട് എനിക്ക് വളരെയധികം തീർത്താ തീരാത്ത നന്ദി പറയാനുണ്ട്. അത് നമ്മൾ പാട്ട് പാടുന്ന ഒരാളെ സംബന്ധിച്ചത് നമ്മൾ ഫസ്റ്റ് ഒരു ട്യൂൺ ചിട്ടപ്പെടുത്തി അതിന് പുറത്തോട്ട് നമ്മളൊരു ട്യൂൺ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആ പഴയ ചെയ്തിരുന്ന ട്യൂണ് ഓർഡിനറി ആയിപ്പോവും, നമ്മുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റഡ് ആയിപ്പോവും. ഈ ട്യൂണിൽ നിന്ന് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് കേൾക്കാൻ ഒരു ഇമ്പമുള്ള രീതിയിൽ എനിക്കിപ്പോഴാണ് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കിതിനോട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. പഴയ മുമ്പുണ്ടായിരുന്ന ട്യൂൺ അതിൻ്റെ മുമ്പിലൂടെ എറേസ് ആയിപ്പോയി. വൺസ് എ ലവ് എൻ്റെ അളിയ, നോട്ട് സിമ്പിൾ മാറ്റ ചുമ്മാ ജസ്റ്റ് ട്രൈ ടു ഫീൽ ഇറ്റ്, വണ്ടർഫുൾ ഫീലിംഗ് അളിയ, ഫസ്റ്റ് ടൈം ഇറ്റ്സ് ബോറിംഗ്, നെക്സ്റ്റ് ടൈം വിൽ ഗെറ്റ് ദ ഫീലിംഗ്, ഇറ്റ്സ് ദ ടൈം ടു ബ്രേക്ക് ഇൻ, ലൈഫ് ഈസ് സോ ത്രില്ലിംഗ് അളിയ, എടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്നുടെ കൂടെ പോരടി പെണ്ണെ എന്നുടെ കൂടെ പോന്നാലോ, ലൈഫ് ഫുൾ ആ ജോളി ബേബേ, എടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്നുടെ കൂടെ പാടടി പെണ്ണെ എന്നുടെ കൂടെ പാടുമ്പോൾ, ലൈഫ് ഫുൾ ആ ജോളി ബേബേ, എടി പെണ്ണെ സെല്ലുലോയിഡ് മാഗസിൻ എന്ന യൂട്യൂബ് ചാനലും സെല്ലുലോയിഡ് മാഗസിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.